السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. وما نرايا سهودري ماري سهودران ماري الانبساط إلى الناس ജനങ്ങളോട് പ്രസന്നത കാണിക്കുക, ഒന്ന് മുഖം വിടർത്തുക, നല്ല രീതിയിൽ പെരുമാറുക. അതുമായി ബന്ധപ്പെട്ട ഹദീസ് മൊത്തത്തിൽ ജനങ്ങളോടുള്ള പെരുമാറ്റങ്ങളാണ് ഈ അതുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഹദീസുകളിലൊക്കെ പറയുന്നത്. ഹദ്ദത്തന മുഹമ്മദ് ബിൻ സിനാൻ ഹദ്ദത്തന ഫുലൈഹി ബിൻ സുലൈമാൻ ഖാല ഹദ്ദത്തന ഹിലാൽ ബിൻ അലി അൻ അതാ ബിൻ യസാരൻ ഖാൽ ലഖീതു അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു وقلت اخبرني عن صفه رسول الله صلى الله عليه وسلم في التوراه اخبرني انك النبي صلى الله عليه وسلم തങ്ങളെ കുറിച്ച് തൗറാത്തിൽ മൂസ നബി അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട തൗറാത്തിൽ തോറയിൽ എന്താണ് നബിയെ കുറിച്ചുള്ള വിശേഷണം എന്നൊന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസിനെ കണ്ടപ്പോൾ അതാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഫഖാല അജൽ വല്ലാഹി ഇന്നഹു ലമൗസൂഫും ഫി തൗറാത്തി ബിബഅദി സിഫത്തിഹി ഫിൽ ഖുർആൻ. മഹാനായ പ്രവാചകർ ഖുർആനിലുള്ള ചില വിശേഷണങ്ങൾ കൊണ്ടു തന്നെ തൗറാത്തിലും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മൗസൂഫും ഫി തൗറാത്തി ബിബഅദി സിഫത്തിഹി ഫിൽ ഖുർആൻ, ഖുർആനിലുള്ള നബിയുടെ ചില സിഫത്തുകൾ തന്നെയാണ് തന്നെ തൗറാത്തിലും വന്നിട്ടുണ്ട്. യാ അയ്യുഹൻ നബിയു ഇന്ന അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. സൂറത്തുൽ അഹ്സാബിലുള്ള 45-ാമത്തെ ആയത്താണ് ഈ പ്രവാചകരെ നിങ്ങളെ നാം അങ്ങേ സാക്ഷിയും സന്തോഷ വാർത്താവാഹകനും താക്കീതുകാരനുമായാണ് നാം നിയോഗിച്ചിരിക്കുന്നത്. ഇന്ന അർസൽനാക നബിയെ നാം നിങ്ങളെ റസൂലായിട്ട് അയച്ചത് ഷാഹിദൻ ജനങ്ങൾക്ക് സാക്ഷിയായിട്ടാണ്, മുബശ്ശിറൻ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരാളായിട്ടാണ്, വനദീറൻ പ്രയാസങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ആൾ താക്കീത് ചെയ്യുന്ന ആളായിട്ടാണ് എന്ന് സൂറത്തുൽ അഹ്സാബിൽ നബിയെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വഹിർസൻ ലിൽ ഉമ്മിയീൻ, അത് ഖുർആനിൽ പറഞ്ഞു, ബാക്കി ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വഹിർസൻ ലിൽ ഉമ്മിയീൻ, ഉമ്മിയീങ്ങളായ ആളുകൾക്ക് കാവലായിട്ടാണ്, അഥവാ അജ്ഞരായ എഴുത്തും വായനയും അറിയാത്ത ആളുകൾക്കുള്ള ഒരു കാവലായിട്ടാണ് നാം അയച്ചിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ഒരു അഥവാ പാവപ്പെട്ട അധസ്ഥിത പിന്നാക്ക ജനവിഭാഗങ്ങൾ സമൂഹത്തിൻ്റെ ഔന്നത്യങ്ങളിലേക്ക് കടന്നു വരാൻ എഴുത്തും വായന പോലും പഠിക്കാൻ കഴിയാത്ത ആളുകൾ, അവർക്കൊക്കെ ഒരു കാവലായിട്ടാണ്. സമ്മയിത്തുക അന്താബിദി വറസൂലി, നിങ്ങൾ റസൂലെ താങ്കൾ എൻ്റെ അടിമയാണ്, എൻ്റെ ദൂതനാണ്, അള്ളാഹു നബിയോട് പറയുന്ന രീതിയിലാണ്, അള്ളാഹു നബിയോട് സംവദിക്കുന്ന രീതിയിലാണ് പറയുന്നത്. അന്താബിദി വറസൂലി എൻ്റെ അടിമയാണ്, വറസൂലി എൻ്റെ ദൂതനാണ്, എൻ്റെ പ്രവാചകനാണ്, ഞാൻ അയക്കുന്ന ആളാണ്, എൻ്റെ സന്ദേശവും റിസാലത്തുമായി, റിസാലത്ത് എന്ന മെസ്സേജാണല്ലോ, സന്ദേശമാണ്. സമ്മയിത്തുക്കൽ മുത്തവക്കിൽ, അങ്ങേ നാം അൽ മുത്തവക്കിൽ എന്ന് പേര് വെച്ചിട്ടുണ്ട്. ലൈസ ബിഫള്ളിൻ വലാ ഖലീലിൻ വലാ സഖാബിൻ ഫിൽ അസ്വാഖി, ഒരിക്കലും ദുസ്വഭാവിയല്ല ഫള്ള് എന്ന് പറഞ്ഞാൽ വലൗകുന്ത ഫള്ളൻ ഖലീലൽ ഖൽബി ലം ഫള്ളു മിൻ ഹൗലിക എന്ന് ഖുർആനിൽ നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും നബിയെ അങ്ങ് പരുക്കനായിരുന്നെങ്കിൽ, അങ്ങ് ദുസ്വഭാവമുള്ള ആളായിരുന്നെങ്കിൽ, അപ്പോൾ ഫള്ള് അങ്ങ് ദുസ്വഭാവിയോ ഖലീൽ പരുഷപ്രകൃതക്കാരനോ, വല സഖാബിൻ ഫിൽ അസ്വാഖ് അങ്ങാടികൾ ഇങ്ങനെ അങ്ങാടികളിൽ ഒച്ചപ്പാടും ബഹളും ഉണ്ടാക്കി നടക്കുന്ന ആളോ ഒന്നുമല്ല അങ്ങ്, ഇതൊന്നുമല്ല. അപ്പം നല്ല ദുസ്വഭാവിയല്ല, സൽസ്വഭാവിയാണ്, പരുഷപ്രകൃതക്കാരനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിറഹ്മത്തി മിനല്ലാഹി ലിൻതലഹും, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് ജനങ്ങൾക്ക് അലിവും കരുണയും സ്നേഹവും ഒരു പുഞ്ചിരിയും സൗഹൃദവും പകർന്നു നൽകിയ ആളാണ്, ഒരിക്കലും പരുഷപ്രകൃതക്കാരനായിട്ടില്ല, അങ്ങാടിയിൽ കറങ്ങി നടന്ന് ബഹളമുണ്ടാക്കുന്ന ആളല്ല. അതേപോലെ തന്നെ ലായദ് ഫൗബിസ്സയ്യി അതിസ്സയ്യി, ഒരു തിന്മയെ തിന്മ കൊണ്ട് തടുക്കുന്ന ആളല്ല, ഒരു തിന്മക്ക് തിന്മ കൊണ്ട് പകരം ചെയ്യാം. ഇത് ഫബില്ലത്തിഹി അഹ്സൻ എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത്. തിന്മക്ക് പോലും നന്മ കൊണ്ട് പകരം ചെയ്യാൻ സാധിക്കണം, കല്ലെറിഞ്ഞവനെപ്പോലും ചേർത്ത് നിർത്താൻ സാധിക്കണം,
വേദനിപ്പിച്ചവനോട് പുഞ്ചിരി കാണിക്കാൻ സാധിച്ചു. അപ്പോൾ അത് ആ ആ ഒരു നന്മ അവർക്ക് തിരിച്ച്, തിന്മക്ക് പോലും നന്മ തിരിച്ചു കിട്ടുമ്പോൾ അവരുടെയൊക്കെ ചിന്തകളിൽ അനുരണനങ്ങൾ ഉണ്ടാകാനും ലോകത്തിൻ്റെ നന്മകൾ ഒരുപാട് പ്രസരിപ്പിച്ച ഒരുപാട് നന്മ മരങ്ങളെ, നന്മകളുടെ ഒരുപാട് വസന്തങ്ങളെ വിരിയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചത് ഈ ഏത് തിന്മകളെയും നന്മ കൊണ്ട് നല്ല പെരുമാ തടുക്കാനും നല്ല രീതിയിൽ പെരുമാറാനും. വലാക്കിൻ യഅഫു വയഗ്ഫിർ, നബി അങ്ങ് വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യുന്ന ആളാണ്. വലൻ യഖബിലഹു അല്ലാഹു തആല ഹത്താ യുഖീമ ബിഹിൽ മില്ലത്തൽ ഔജ, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ എന്നുച്ചരിക്കുകയും വയഫ്തഹു ബിഹാ ഐനൻ അയ്യുനൻ ഉമ്യൻ വ ആദാനൻ സുമ്മൻ, ആ ലാ ഇലാഹ ഇല്ലല്ല കൊണ്ട് ഒരുപാട് അന്ധരായ അടഞ്ഞുപോയ കണ്ണുകളെ തുറക്കുകയും, വയഫ്തഹു ബിഹാ ഐനൻ ഉമ്യൻ അന്ധമായ അന്ധരായ കണ്ണ് കറഞ്ഞ് നിലച്ചുപോയ അടഞ്ഞുപോയ കണ്ണുകളെ തുറക്കുകയും, ആദാൻ സുമ്മൻ അതുപോലെ തന്നെ ചെവികളെയും, ബധിരമായ ചെവികളെയും, വകുലൂബൻ ഖൽഖ് വകുലൂബൻ ഹൃദയത്തെയും, വകുലൂബൻ ഖൽഖൻ അടക്കപ്പെട്ട ഹൃദയത്തെയും ലാ ഇലാഹ ഇല്ലല്ല കൊണ്ട് തുറക്കുന്നതിലൂടെ, ലാ ഇലാഹ ഇല്ലല്ല എന്നുച്ചരിക്കുകയും അതുമൂലം അന്ധമായ കണ്ണുകളും ബധിരമായ കാതുകളും അടഞ്ഞുപോയ ഹൃദയങ്ങളും തുറക്കുകയും ചെയ്യുക വഴി വക്രമായ ഒരു സമൂഹത്തെ, അൽമില്ലത്തുൽ ഔജാഇനെ നേരെയാക്കുക, ഹത്താ യുഖീമു ബിഹി, അതുകൊണ്ട് നേരെയാക്കുന്നത് വരെ അവിടുത്തെ ആത്മാവിനെ അള്ളാഹു പിടിച്ചെടുക്കുകയില്ല. അത് നബിനെ കുറിച്ച് പറഞ്ഞാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ സമൂഹത്തിൽ ഒരു പ്രവാചകനായിട്ട് വരുമ്പോൾ ആ പ്രവാചകൻ്റെ സ്വഭാവം ഒരിക്കലും പരുക്കനല്ല, ദുസ്വഭാവിയല്ല, അങ്ങാടികളിൽ ഒച്ചുണ്ടാക്കി നടക്കുന്ന ആളല്ല, അതൊക്കെ ഒരു 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 അസ്വസ്ഥത തന്നെയാണ്. തിന്മയെ നന്മ കൊണ്ട് തടുക്കുന്ന ആളാണ്, എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന ആളാണ്. ആ തൗറയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹിബിനെ അമ്രുബിനുൽ ആസ് പണ്ഡിതനായ അബ്ദുല്ലാഹിബിനെ അമ്രുബിനുൽ ആസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ നബിയെക്കുറിച്ച് തൗറയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ പ്രവാചകൻ വരും പരുക്കനല്ലാത്ത, ദുസ്വഭാവിയല്ലാത്ത, അങ്ങാടികളിൽ ഓടി നടന്ന് ഒച്ചുണ്ടാക്കാത്ത, എല്ലാവർക്കോടും തിന്മക്ക് പോലും നന്മ കൊണ്ട് പ്രതികാരം ചെയ്യുന്ന, തടുക്കുന്ന, എല്ലാവർക്കും പുറത്തു കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആ പ്രവാചകൻ, ആ പ്രവാചകൻ അള്ളാഹു തിരിച്ചു വിളിക്കൂല. വലയ്യഖബിലഹു അല്ലാഹു തആല, ആ പ്രവാചകൻ അള്ളാഹു തിരിച്ചു വിളിക്കൂല. ഹത്താ യുഖീമ ബിഹിൽ മില്ലത്തൽ ഔജ, ആ പ്രവാചകനെ കൊണ്ട് വളഞ്ഞ ഒരു സമൂഹത്തെ നേർക്കാക്കും. ഔജ എന്ന് പറഞ്ഞാൽ വളഞ്ഞ സമൂഹത്തെ അക്കാം, അത് നേർക്കാക്കും. അഥവാ സമൂഹത്തിൽ അരാജകത്വത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ സത്യവും നന്മയും സുഹൃതങ്ങളും സദാചാര ബോധവും തിരിച്ചു കൊണ്ടുവരും. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് യക്കൂലു, അവരെ അവര് അവരെ 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 ഉച്ചരിപ്പിക്കും, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിക്കും. എന്താണ് ആ ലാ ഇലാഹ ഇല്ലല്ലാ ഉച്ചരിച്ചിട്ട് ഉച്ചരിക്കുന്നതിലൂടെ അവർ ചെയ്യുക, വയഫ്തഹു ബിഹാ അയ്യുനൻ അമ്യൻ അടഞ്ഞ കണ്ണുകളും, ആദാനൻ സുമ്മൻ ബധിരമായ കാതുകളും, ഒക്കുലൂബൻ ഖൽഖൻ ഖൽഖൻ അടക്കപ്പെട്ട ഹൃദയങ്ങളുമൊക്കെ, ഇലാ ഇലാഹ ഇല്ലല്ലാ എന്ന താക്കോലുകൊണ്ട് ഫതഹ ചെയ്യുന്ന, തുറക്കുകയും തുറക്കുന്നതിലൂടെ വളഞ്ഞ ഒരു സമൂഹത്തെ നേർക്കയാക്കിയിട്ടല്ലാതെ ആ പ്രവാചകൻ അല്ലാഹു തിരിച്ചു വിളിക്കൂല. അപ്പോൾ എന്നൊക്കെ വിശുദ്ധമായ തോറയിൽ, മൂസ നബി അലൈഹി ഇസ്ലാമിന് ഇറക്കപ്പെട്ട തോറാത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കൂട്ടത്തിൽ അബദാണെന്നും റസൂലാണെന്നും ഹെറസുല്ലിൽ ഉമ്മിയീനാണെന്നും ഖുർആനിൽ പറഞ്ഞ പോലെയുള്ള യാ അയ്യുഹ നബിയു ഇന്ന അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറം വ നദീറ, ഷാഹിദാണ് മുബശ്ശിറാണ് സന്തോഷവാർത്ത അറിയിക്കുകയും നദീറുമാണ് ഉണ്ടാകാവുന്ന, സൽപാന്താവ് സ്വീകരിക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന പ്രവാചകൻ എന്നാണ് വിശുദ്ധമായ തോറയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്ന് മഹാനായ അമ്ര ബിൻ ലാസ് അല്ലാഹുവിന് പറഞ്ഞു. അപ്പോൾ നബിയുടെ ആ ഒരു ഇംബിസാത്താണ്, ആ ഒരു ഓപ്പണിംഗ് ആണ്, ജനങ്ങളോട് പെരുമാറാനുള്ള ആ ഒരു സൽസ്വഭാവമാണ്. പ്രത്യേകിച്ചും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കാരിമുൽ അഖ്ലാഖ്, ശ്രേഷ്ഠമായ നബിയുടെ സ്വഭാവത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഒരു ഓപ്പണിംഗ് ആയിട്ട്
അഥവാ ജനങ്ങൾക്ക് പ്രയാസമില്ലാതെ പെരുമാറുന്ന ഒരാളാകണം. അള്ളാഹു തൗഫീഖ്.